അദ്ദേഹം പറഞ്ഞത് ഇത് ഇത് ദിസ് ഇസ് വൺ ഓഫ് ദ കോമണസ്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ഇറക്ടൽ പ്രോബ്ലം, ലൈക്ക് അത് ഡൗൺ ആവുന്നു എന്നുള്ളൊരു കൺസേൺ ആണ് കൺസേൺ. ഡോക്ടർ, അതുപോലെ ഈ പുരുഷ ലൈംഗികതയെ ബാധിക്കുന്ന കാര്യങ്ങളിൽ മദ്യപാനവും പുകവലിയും ഒരു പ്രധാന വിഷയമാണെന്ന് പറഞ്ഞു. ഇത് അമിതമാകുമ്പോഴാണ് എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് അമിതമാകുക എന്നുള്ളതാണോ അത് ഇത് പാടി ഒഴിവാക്കുക എന്നുള്ളതാണോ എന്നാണ് അറിയേണ്ടത്. അതിനുമ്പോൾ നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രവീന്ദ്രൻ, കേൾക്കാമോ? ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാനേ ഒരു മാസം മുമ്പ് സാറേ കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്നിട്ടുണ്ടായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട് കേട്ടോ, പറഞ്ഞോളൂ. അതിനുശേഷം സാറേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് കോവിഡിന് ശേഷം ഇത് വളരെ കോമൺ ആയിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കോവിഡ് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാലോ, കോവിഡ് രക്ത ധമനികളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻജിയോപതി എന്ന് പറയും. അപ്പോൾ രക്തധമനികൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് കോവിഡ്. അപ്പോൾ ഇത് ഇപ്പോൾ വളരെ ഹൈ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോസ്റ്റ് കോവിഡ് പേഷ്യൻസിൽ. അപ്പോൾ ജനറലി മിക്ക രോഗികളിലും ഇത് ഇമ്പ്രൂവ് ചെയ്ത് കിട്ടാറുണ്ട്. രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ ഇമ്പ്രൂവ് ചെയ്ത് കിട്ടാറുണ്ട്. അപ്പോൾ ജനറൽ ഹെൽത്ത് നന്നായിട്ട് നോക്കുക. പിന്നെ ബാക്കിയുള്ള ഒന്ന് റിസ്ക് ഫാക്ടേഴ്സൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഡയബറ്റീസ് കൊളസ്ട്രോൾ ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ അടുത്തുള്ള ഒരു ഫിസിഷ്യനെയോ ഒരു യൂറോളജിസ്റ്റിനോ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. ഒരു രണ്ട് ജനറലി കണ്ടുവരുന്നത് രോഗികളിൽ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് റിക്കവർ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ ആ സമയത്തിന് സപ്പോർട്ടായിട്ട് നമ്മൾ ചെറിയ ഡോസിലെ മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട. രവീന്ദ്രൻ വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, ഇപ്പം കോവിഡ് എന്ന് പറയുന്നത് ഒരു, ഞാനിപ്പം നമ്മുടെ പ്രേക്ഷകൻ പങ്കുവച്ചോട് ചോദിക്കുന്നതാണ്, അതൊരു ആശങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നമാണോ കോവിഡുമായി ബന്ധപ്പെട്ട്? കോവിഡുമായി ബന്ധപ്പെട്ട് ഇറക്ടൽ പ്രോബ്ലംസ് വളരെയധികം വളരെ കോമൺലി റിപ്പോർട്ട് ചെയ്യപ്പെടും. അതായത് കോവിഡ് വിമുക്തി നേടിയാലും അത് കാരണം വെച്ചാൽ കോവിഡ് അഫക്റ്റ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിനെയാണ്. ഈ ബ്ലഡ് വെസൽസിലാണല്ലോ ആ ബ്ലഡ് ഫ്ലോയിന്റെ പാറ്റേണിനെ ഒക്കെ അഫക്റ്റ് ചെയ്യുന്നത്. ഇതാണ് കോവിഡ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ നമ്മൾ അതിന് പ്രത്യേക മരുന്നുകളാണോ അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്ത പോലെ, അതായത് ഞാൻ ചോദിക്കുന്നത് ഇൻ ജനറൽ നമുക്ക് എന്താണ്? ഇൻ ജനറൽ കൺസെൻസസ് ട്രീറ്റ്മെൻറ് അതിന് വന്നിട്ടില്ല. ഓക്കെ, നോർമലി കോവിഡ് കാര്യമായി അഫക്റ്റ് ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ആസ്പിരിൻ ഗുളികളൊക്കെ 3 മന്ത്സ് കൊടുക്കാറുണ്ട്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ജനറൽ, ലൈക്ക് ഈവൻ പൾമണോളജി ഡോക്ടേഴ്സും അവരൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് തിങ് ഒരു ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോ ഡോസിലുള്ള ടഡലാഫിൽ നിന്നുള്ള മരുന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഈ പ്രോബ്ലം. കാരണം ഇത് വളരെ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യും, അവരുടെ ദാമ്പത്യ ജീവിതത്തിനെയും അവരുടെ മാനസികാരോഗ്യത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇ ഡി ബെഗറ്റ് സി ഡി എന്ന് പറയുക, ഇറക്ടൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്ക് വീണ്ടും ആ പ്രോബ്ലം ഉണ്ട് എന്നുള്ള തോന്നൽ തന്നെ, ആ സ്ട്രെസ് കൊണ്ട് തന്നെ രക്ഷ കിട്ടാതിരിക്കും. സമയത്ത് നമ്മൾ മാനസിക സപ്പോർട്ടും കുറച്ച് മരുന്നുകളുടെ സപ്പോർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ, ഇപ്പം നമ്മളിങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആസ്പിരിൻ ഗുളികകളൊക്കെ ചെന്ന് വാങ്ങിച്ച് കഴിച്ചാൽ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളൊരു ഒരു ഇത്തരം ഗുളികകളൊന്നും ഒരിക്കലും അൺമോണിറ്റഡ് ആയിട്ട് കഴിക്കരുത്. അത് നിർബന്ധമായിട്ടും അത് ഒരിക്കലും അൺമോണിറ്റഡ് ആയി കഴിക്കരുത്. ഇൻഡിക്കേഷൻ ഉണ്ട്, കാരണം ഏത് മരുന്നാണോ അതിന് എഫക്റ്റ് ഉണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. അപ്പോൾ കോവിഡിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത്, കോവിഡിൽ ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇനീഷ്യലി നമ്മൾ പോലുള്ള മെഡിക്കൽ പോപ്പുലേഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, ഇറക്ടൽ ഡിസ്ഫങ്ഷൻ്റെ ഒരു ഇൻസിഡൻസ് തന്നെ വളരെ കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞ രോഗികളിൽ ഒരുപാട് പേർ ഈ പ്രോബ്ലം ആയിട്ട് വരും. അത് വളരെ കോമൺ ആയി കാണുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ കാണുന്ന പ്രേക്ഷകർ ഓടിച്ചെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യരുതെന്നുള്ളത് അത് വളരെ കോമൺ ആയിട്ടുള്ള പ്രശ്നമായിട്ടുണ്ട്. ഡോക്ടർ, മുന്നേ ഞാൻ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ, അതായത് ഈ അമിതമായി മദ്യപിക്കരുത് അമിതമായി പുകവലിക്കരുത് എന്ന് പറയുന്നത് തീർച്ചയായും അതൊരു ആരോഗ്യകരമായ കാര്യമല്ലെന്ന് അറിയാം, എങ്കിൽ പോലും അതിൻ്റെ ഒരു നിർദ്ദേശം എങ്ങനെയാണ് ഡോക്ടർ ഈ ജീവിതശൈലി എല്ലാമായി ചേർത്തുകൊണ്ട്? അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല, ക്ലിയർ റെക്കമെൻഡേഷൻസ് എത്ര മദ്യപിക്കണം എന്നുള്ളത് അത് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പുകവലി പാടി ഒഴിവാക്കുന്നത് ആണ് ഉചിതം. പുകവലി വളരെ മോശമായ രീതിയിൽ രക്തധമനിയുള്ള ആവരണത്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറക്ടൽ പ്രോബ്ലം ഉള്ള ഒരു ആൾക്കാർ പുകവലി കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകനും കൂടി ചേരുന്നു. ബിജു, കേൾക്കാമോ? ബിജു കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. ചോദിച്ചോ? സംശയം ചോദിച്ചോ?
നമുക്ക് ഇറക്ഷൻ വളരെ കുറഞ്ഞ നേരമായി നീണ്ടു നിൽക്കുന്നുള്ളൂ. അത് നമുക്ക് സെക്ഷൽ ഒരു ടൈം കിട്ടുന്നില്ല. ഇറക്ഷൻ ആകുന്നു, പെട്ടെന്ന് തന്നെ അത് നോർമൽ ലെവലിലേക്ക് ആയി പോകുന്നു. ഇത്തരം കേസുകളിൽ നമുക്ക് എങ്ങനെയാണ്, ഏത് ഡോക്ടറാണ് നമ്മൾ സമീപിക്കേണ്ടത്? ഇത്തരം പ്രോബ്ലംസ് നോർമലി യൂറോളജിസ്റ്റിന്, ഈ ആൻഡ്രോളജി എന്ന സബ്സ്പെഷ്യാലിറ്റി യൂറോളജിയിൽ വരുന്നതാണ്. അപ്പോൾ ഒരു യൂറോളജിസ്റ്റ് ആൻഡ് ആൻഡ്രോളജിസ്റ്റിനെയാണ് ഇതിനു വേണ്ടി കാണേണ്ടത്, ഇതിനു വേണ്ടി ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. യൂറോളജി ആൻഡ്രോളജി രണ്ടും കൂടി ഒരേ ഇതിൽ തന്നെ. യൂറോളജി ആൻഡ് ആൻഡ്രോളജി എന്നുള്ളത് ഒരു യൂറോളജിയിലുള്ള ഒരു സബ്സ്പെഷ്യാലിറ്റി ആണ് ആൻഡ്രോളജി. ആൻഡ്രോളജി അല്ലേ? ആൻഡ്രോളജി. അപ്പൊ നമ്മൾ യൂറോളജിയെ കണ്ടാൽ തന്നെ അതിൽ അറിയാം. യെസ്. ബിജു, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമ്മൾ ആദ്യം സംസാരിച്ച ടോപ്പിക്കായ റെക്ടൽ ഡിസ്ഫങ്ഷന്റെ വേറൊരു രീതിയാണോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്? അല്ല, അത് ഒരു അദ്ദേഹം പറഞ്ഞത് ഇത് ദിസ് ഇസ് വൺ ഓഫ് ദ കോമണസ്റ്റ് പ്രസൻറ്റേഷൻ ഓഫ് ഇറക്ടൽ പ്രോബ്ലം. ലൈക്ക് ഇനിഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഉടനെ തന്നെ അത് ഡൗൺ ആവുന്നു എന്നുള്ളൊരു കൺസേൺ ആണ്. കൺസേൺ അപ്പോൾ അത് ഒരു കാണുന്ന ഒരു ചില മരുന്നുകളൊക്കെ കഴിച്ചാലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും.